നമസ്കാരം. യു എസ് എ വീക്ക്ലി ന്യൂസിലേക്ക് സ്വാഗതം. അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും കൂടിയ താപനില അനുഭവപ്പെട്ടത് കഴിഞ്ഞ വർഷമായിരുന്നുവെന്ന് നാഷണൽ ഓഷ്യാനിക് ആൻഡ് അറ്റ്മോസ്ഫിയറിക് അഡ്മിനിസ്ട്രേഷന്റെ റിപ്പോർട്ടിൽ പറയുന്നു. രാജ്യത്തെ 114 കാലാവസ്ഥാ നിരീക്ഷണ നിലയങ്ങളിൽ നിന്നും ശേഖരിച്ച കണക്കനുസരിച്ച് ശരാശരി 53.3 ഡിഗ്രി ഫാരൻഹീറ്റ് ചൂടാണ് അമേരിക്കയിൽ കഴിഞ്ഞ വർഷം അനുഭവപ്പെട്ടത്. ഇത് 1998 രേഖപ്പെടുത്തിയ റെക്കോർഡ് താപനിലയേക്കാൾ 1 ഡിഗ്രി കൂടുതലാണ്. ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ ബോയിംഗ് 787 ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സാങ്കേതിക തകരാറുകളെപ്പറ്റി വിശദമായ അന്വേഷണം നടത്തുന്നു. ബോയിംഗ് കമ്പനിയുടെ ഏറ്റവും ആധുനികവും വളരെ ഇന്ധനക്ഷമതയുമുള്ളതുമായ ഈ വിമാനത്തിന് നിരവധി സാങ്കേതിക തകരാറുകൾ ഉണ്ടാവുകയുണ്ടായി. കഴിഞ്ഞ ആഴ്ച തന്നെ 3 തവണ സാങ്കേതിക തടസ്സം നേരിട്ടു. ഇതിൽ പ്രധാനമായത് ബോസ്റ്റൺ വിമാനത്താവളത്തിൽ വെച്ച് വിമാനത്തിന്റെ ഇലക്ട്രിക് സിസ്റ്റത്തിനുണ്ടായ തീപിടുത്തമാണ്. FAA നടത്തുന്ന അന്വേഷണം മാസങ്ങൾ നീണ്ടേക്കാം. ഇപ്പോൾ 46 വിമാനങ്ങളാണ് പറക്കൽ നടത്തുന്നത്. ഇതിൽ എയർ ഇന്ത്യ ഈയിടെ വാങ്ങിയ വിമാനങ്ങളും ഉൾപ്പെടുന്നു. ഡയറ്റ് സോഡ കഴിക്കുന്നവരിൽ വിഷാദരോഗം ഉണ്ടാകുവാനുള്ള സാധ്യത കൂടുതലാണെന്ന് റിപ്പോർട്ട്. അമേരിക്കയിൽ 50-നും 71-നും ഇടയിൽ പ്രായമായ 268,000-ൽ പരം ആളുകളിൽ 1995-96 പിന്നീട് 2004-2006 നടത്തിയ സർവേയിലാണ് ഇക്കാര്യം വെളിപ്പെട്ടത്. സാധാരണ സോഡ ഉപയോഗിക്കുന്നവരെക്കാൾ 31% കൂടുതലാണ് ഡയറ്റ് സോഡ 3-4 തവണ ദിവസേന കഴിക്കുന്നവരിൽ മാനസിക രോഗം കൂടുവാൻ സാധ്യതയുള്ളത്. എന്നാൽ ഇതിന് കൂടുതൽ പഠനങ്ങൾ ആവശ്യമാണെന്ന് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്തിലെ ഗവേഷകനായ ഡോക്ടർ ഹാംഗ്ലേ ചെൻ അഭിപ്രായപ്പെട്ടു. ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്കയുടെ ഈ വർഷത്തെ മാധ്യമ പുരസ്കാരം മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി മലയാള മനോരമ ന്യൂഡൽഹി ബ്യൂറോ ചീഫ് ഡി വിജയ് മോഹന് നൽകുകയുണ്ടായി. കൊച്ചി ബോൾഗാട്ടി പാലസ് ഹോട്ടലിൽ വെച്ച് നടന്ന ചടങ്ങിൽ CPM സംസ്ഥാന സെക്രട്ടറി ശ്രീ പിണറായി വിജയൻ, കേന്ദ്രമന്ത്രി ശ്രീ ഇ അഹമ്മദ് തുടങ്ങിയവർ പങ്കെടുത്തു. കൈരളി TVയുടെ പ്രഭാതവർമ്മ, ശരത്ചന്ദ്രൻ തുടങ്ങിയവരെയും മാധ്യമരംഗത്തെ മികച്ച പ്രവർത്തനങ്ങൾക്കായി പുരസ്കാരം നൽകി ആദരിച്ചു. IPCNA പ്രതിനിധികളായ മാത്യു വർഗീസ്, മധുരാജൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിക്കുകയുണ്ടായി. Mr. Sharachandran of Friday Television backs again the chairman of KSFDC. Cash prize by Mr. Wilson Bose. IPCNA-യുടെ ഭാരവാഹികൾ എങ്ങനെ വാർത്തകൾ നൽകണം എന്നതിനെക്കുറിച്ച് ഗൗരവമായി ആലോചിച്ചുകൊണ്ട് വാർത്തകൾ നൽകുന്നതിലൊരു സമവായമുണ്ടാക്കണം. ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്ക ന്യൂയോർക്ക് ചാപ്റ്റർ സാംസ്കാരിക സംവാദം നടത്തുന്നു. നോർത്ത് അമേരിക്കയിലെ നിരവധി സാംസ്കാരിക പ്രവർത്തകരും നൃത്ത സംഗീത അധ്യാപകരും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതാണ്. January 26 രാവിലെ വൈറ്റ് പ്ലെയിൻസിലുള്ള റോയൽ പാലസ് ഇന്ത്യ റെസ്റ്റോറന്റിൽ വെച്ച് നടക്കുന്ന പരിപാടികളുടെ വിശദ വിവരങ്ങൾക്കായി ന്യൂയോർക്ക് ചാപ്റ്റർ ഭാരവാഹികളുമായി ബന്ധപ്പെടുക. അമേരിക്കയിലെ വിവിധ സ്ഥലങ്ങളിൽ നടന്ന ക്രിസ്മസ് നവവത്സര ആഘോഷങ്ങൾ ഇനി കാണുക. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം, അനന്തമായ സ്നേഹത്തിന്റെയും ദിവ്യമായ സഹനത്തിന്റെയും സന്ദേശവുമായി പ്രത്യാശയുടെ നിറവിൽ വീണ്ടും ഒരു ക്രിസ്മസ് സമാഗതമായി സന്മനസ്സുള്ളവർക്ക് ശാന്തി പ്രദാനം ചെയ്യുന്ന ക്രിസ്മസിന്റെ സ്മരണയ്ക്കായി, ശാന്തിയുടെ സന്ദേശം പകരുന്ന ക്രിസ്മസ് രാത്രിയുടെ ഓർമ്മയ്ക്കായി കരുണാർദ്രമായ ഒരു സൗഹൃദ സമൂഹം സൃഷ്ടിക്കുവാൻ എക്കോ അഥവാ എൻഹാൻസ് ദി കമ്മ്യൂണിറ്റി ത്രൂ ഹാർമോണിയസ് ഔട്ട്റിച്ച് എന്ന ജീവകാരുണ്യ പ്രസ്ഥാനവും ദിവ്യ സംഗീതത്തിന്റെ സംപ്രേക്ഷണത്തിലൂടെ നമ്മെ തേജോമയമാക്കുന്ന ക്രിസ്തീയ മലയാളം ഇന്റർനെറ്റ് റേഡിയോ ഗ്ലോറിയ റേഡിയോയും ചേർന്ന് നിങ്ങൾക്കായി ഒരുക്കുന്നു മെലഡി ഓഫ് ദി സീസൺ 2012. ബേത്ത്ല
ഉലകീം നഗരിക്കു മുകളിലായി ഒരു ദിവ്യ താരകം അവതരിച്ചു. ആനാളിൽ കാലി തൊഴുത്തിൻ്റെ ഉള്ളിലായി ലോകത്തിൻ സർവേശൻ പൂജാതനായി. ജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷമാണ് ക്രിസ്മസ്. അത്യുന്നതങ്ങൾ ദൈവത്തിൻ്റെ മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനമെന്ന് ദൂതന്മാർ ഒരുമിച്ച് പാടി. ഈ പാട്ട്
ഒരു സന്ദേശമായി ലോകത്തിലുള്ള എല്ലാവർക്കും ലഭ്യമായി തീരുന്ന ഒരു കാലയളവായി തീരട്ടെ ക്രിസ്മസിൻ്റേതായ ഈ അവസരം. ഏവർക്കും സന്തോഷവും അനുഗ്രഹവും നിറഞ്ഞ ഒരു ക്രിസ്മസും സമ്പൽ സമൃദ്ധമായ ഒരു നവവത്സരവും ഞാൻ ആശംസിക്കുന്നു. മഹത്വപ്പെടട്ടെ. ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളി സ്നേഹിതർക്കും ക്രിസ്തു യേശുവിൽ എന്റെ സ്നേഹവന്ദനം. യുഎസ്എ വീക്ക്ലി ന്യൂസ് പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. യുഎസ്എ വീക്ക്ലി ന്യൂസ് പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.